ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ലപ്പൂസ് ഡയറി. ഇന്നത്തെ റെസിപ്പി തേങ്ങാച്ചോറും നല്ല ബീഫ് വരട്ടിയതുമാണ്. തേങ്ങാച്ചോറും ബീഫ് വരട്ടിയ നല്ല അടാറ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ബീഫ് ആദ്യം തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ മൺചട്ടിയിലും അതേപോലെ തന്നെ അടുപ്പിലും വെച്ചിട്ടാണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തോക്കാന്ന് വിചാരിച്ച്. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത് ഉമ്മയാണ്. ഇനി കുറച്ച് ദിവസം ഉമ്മൻ്റെ റെസിപ്പീസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലേക്ക് 200 ഗ്രാം ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീഫിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർത്താൻ. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 വെളുത്തുള്ളിയും 8 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ചതുക്കാതെ തന്നെയാണ് ചേർത്തത്. ഇനി അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ചേർത്തുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ദാ ബീഫ് നല്ലപോലെ തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 1/30 മിനിറ്റ് എടുക്കും കേട്ടോ കുക്കായി വരാൻ. അപ്പോൾ ബീഫ് വെന്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറിനുള്ള കാര്യങ്ങൾ നോക്കാം. ചോറിന് ഏകദേശം 1 കപ്പ് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. 1 കപ്പ് തേങ്ങയിലേക്ക് 2 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് വേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതാ കുടുക്ക ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് 1 പകുതി ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ടിട്ട് 1 മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ഇഞ്ചോളം വരുന്ന പട്ടൻ്റെ പീസും ബേലീഫും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക, തേങ്ങൻ്റെ മിക്സ്. എന്നിട്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് മൂടി വെക്കാം. ഇനി ചോറിന് വേണ്ട അരി പൊന്നി അരിയാണ് ഞാനിവിടെ എടുത്തത്. 2 കപ്പ് പൊന്നി അരിയാണ് എടുത്തത്. പൊന്നി അരി വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഊറ്റിയിട്ടെടുക്കാം. അതുപോലെ നമ്മൾ ഗ്രേവിയിലേക്ക് ഉപ്പ് ചേർത്താൻ മറന്നു പോയിണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കഴുകി ഊറ്റിയ അരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ചോറ് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കുടുക്കയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ചാർക്കോൾ വെച്ച് കൊടുക്കാൻ മറക്കരുതേ. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ചാർക്കോൾ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കുടുക്കൻ്റെ അടിയിൽ ചോറ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാ നമ്മളെ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. തേങ്ങാച്ചോറ് പൊതുവേ എല്ലാ സ്പൈസി ആയിട്ടുള്ള കറിയുമായിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ നമുക്കിത് വെറുതെ കഴിക്കാനും കഴിയും, വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറും നല്ല മോരുമാണ്, പിന്നെ ബീഫ് വരട്ടിയതും. അപ്പോൾ ഈ ചോറ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.